ശബരിമലയിലെ ഭസ്മകുളത്തിന്റെ സ്ഥാനം മാറുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്. പുതിയ സ്ഥാനം നാളെ കണ്ടെത്തും. വലിയ നടപ്പന്തലിന് സമീപം ആയേക്കും ഈ സ്ഥാനം. തിരുപ്പതി മോഡൽ ശബരിമലയിൽ നടപ്പാവില്ല. ഈ തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ മാത്രമല്ല, സ്പോട്ട് ബുക്കിംഗ് തുടരുമെന്നും പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നു. സിജി ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്, ഭസ്മകുളത്തിന്റെ സ്ഥാനം മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള ഭസ്മകുളം അത് പൂർണ്ണമായും അത് ഇല്ലാതാക്കി, അല്ലെങ്കിൽ പുതിയ ഭസ്മകുളം എന്ന് നടപ്പിൽ വരുത്താനാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം കാണുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണല്ലോ. അതേപോലെ തന്നെ വെർച്വൽ ക്യൂ കൂടാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ സ്പോട്ട് ബുക്കിംഗ് തുടരുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ വിനോദ. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രവുമായി ഏറെ ബന്ധപ്പെട്ട, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഭസ്മകുളം എന്നത്. ശബരിമല വന്നിട്ടുള്ള ഏതൊരു ഭക്തനും അറിയാം, ഇപ്പോൾ ഭസ്മകുളം നമ്മൾ മാളികപ്പുറത്തേക്ക് പോകുമ്പോൾ ഫ്ലൈഓവറിൽ നിന്ന് കാണുന്ന ഇടത് ഭാഗത്തായി താഴ്ചയുള്ള പ്രദേശത്താണ് ഭസ്മകുളം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റും നിരവധി കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളുടെയൊക്കെ മലിനജലം പലപ്പോഴും ഈ ഭസ്മകുളത്തിലേക്ക് ഒഴുകി എത്തുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നതാണ്. അവിടെ ഈ മാലിന്യ സംസ്കരണം കൃത്യമായി പരിപാലിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു പ്രശ്നമായി പലപ്പോഴും ഉയർന്നു കാട്ടുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭസ്മകുളത്തിന്റെ സ്ഥാനം മാറ്റുന്നതിനെ പറ്റി ഗൗരവപൂർവ്വം ആലോചിച്ചത്. തന്ത്രിയുമായും ഒപ്പം മറ്റ് ആചാര്യന്മാരുമൊക്കെ കൂടിയാലോചിച്ച ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. നാളെ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സമിതി സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്, വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ. അതിനുശേഷമാകും ഈ സ്ഥലം എവിടേക്കാണ് മാറ്റി സ്ഥാപിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിൽ എന്തായാലും ഇപ്പോൾ സൂചന പ്രകാരം വലിയ നടപ്പന്തലിന്റെ സമീപത്ത് കൊപ്രാകളത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഉയർന്ന ഭാഗമുണ്ട്. ആ ഉയർന്ന ഭാഗമായതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്ത് നിന്ന് മലിനജലം ഒഴുകിയെത്താൻ ഉള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ അത് ശുദ്ധമായി നിലനിൽക്കാൻ സാധിക്കുമെന്നതാണ് ദേവസ്വം ബോർഡ് ഈ സ്ഥലം തിരഞ്ഞെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ദേവപ്രശ്നത്തിലും ഭസ്മകുളം മാറ്റി സ്ഥാപിക്കുന്നതിനെ പറ്റി ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ അത് ഏത് സ്ഥലത്തേക്കാണെന്ന കാര്യത്തിലൊന്നും അപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ഭസ്മകുളത്തിന്റെ സ്ഥാനം ഇപ്പോൾ ഉള്ള ഭസ്മകുളം അല്ല, അത് മലയപ്പുറം ക്ഷേത്രത്തിന് സമീപത്തുള്ള ഫ്ലൈ ഓവറിന് താഴെയായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു ചെറിയ ഒരു ചാല് മാത്രമായി അവശേഷിക്കുന്നുണ്ട്. അതിപ്പോൾ സ്ലാബ് വെച്ച് മൂടിയിരിക്കുകയാണ്. അപ്പോൾ ആ നീർച്ചാലും ഇപ്പോഴത്തെ ഭസ്മകുളം തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന കാര്യമൊക്കെ എന്തായാലും നാളെ സ്ഥാപിതി എത്തിയ ശേഷം മാത്രമാകും കൂടിയാലോചന നടത്തുക. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്, ഭസ്മകുളം മാറ്റി സ്ഥാപിക്കുക എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്ഥാനം നിശ്ചയിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു ഔദ്യോഗികമായ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അപ്പൊ മറ്റൊരു കാര്യം കൂടി ദേവസ്വം ബോർഡ് വ്യക്തമാക്കി, ഇത്തവണ ഈ തീർത്ഥാടന കാലത്ത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തരുടെ ദർശനത്തിന് ദർശനക്കുള്ള സംവിധാനം മാത്രമേ ഉണ്ടാകൂ എന്ന കാര്യത്തിലൊക്കെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കണമെന്ന കാര്യത്തിൽ പോലീസും ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. 80,000 പേർ മാത്രമേ ദർശനം നടത്താവൂ എന്ന ആ ഒരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് 70,000 ആക്കി കുറയ്ക്കണമെന്ന് പോലീസും ഒക്കെ നിർദ്ദേശം വെച്ചിരുന്നു. എന്നാൽ ഹൈന്ദവ സംഘടനകളൊക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഒരു ആരാധനാലയത്തിൽ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കൈകടത്താൻ ദേവസ്വം ബോർഡിനോ പോലീസിനോ അധികാരമില്ല എന്നൊരു വാദഗതി നേരത്തെ ഹൈന്ദവ സംഘടനകളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. 100,000+ ആളുകളൊക്കെ വന്ന തീർത്ഥാടന കാലം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടാകുന്നത് അത് തിരക്ക് നിയന്ത്രണത്തിൽ പെട്ടുന്ന പാളിച്ചകളാണ് എന്ന വലിയ ആരോപണം ഉയർന്നിരുന്നു. എന്നാലും ഈ ആരോപണം അല്പമെങ്കിലും ഇപ്പോൾ ദേവസ്വം ബോർഡിന് അത് മുഖവിലേക്ക് എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ വെർച്വൽ ക്യൂ സംവിധാനം മാത്രമേ ഉണ്ടാകൂ എന്ന് പ്രഖ്യാപിച്ചത്. നിലവിൽ ഇപ്പോൾ എന്തായാലും സ്പോട്ട് ബുക്കിംഗ് കൂടി ഉണ്ടാകുമെന്ന് കൂടി ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വലിയ താമസമില്ലാതെ പൂർണ്ണമായും ഓൺലൈൻ ബുക്കിംഗിലേക്ക് മാത്രമായി പോകും. എന്തായാലും ഈ തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ സംവിധാനം മാത്രമല്ല ഇവിടെ എത്തുന്ന സ്പോട്ട് ബുക്കിംഗ് ആയി അതിനുള്ള സംവിധാനം ഒരുക്കുന്നത്. ഇവിടെ 5 ഇടങ്ങളിലാണ് ബുക്കിംഗ് സംവിധാനമുള്ളത്. എന്നാൽ ശബരിമലയിലേക്ക് കെട്ടിനിറച്ച് എത്തുന്ന ഏതൊരാൾക്കും വെർച്വൽ ക്യൂ സംവിധാനമോ സ്പോട്ട് ബുക്കിംഗോ ഇല്ല എന്നതിന്റെ പേരിൽ മടക്കി അയക്കില്ല എന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം കാലാകാലങ്ങളായി ഇങ്ങനെ പറഞ്ഞു വന്നിരുന്ന സംവിധാനമാണ് ശബരിമലയിൽ ഒരു തിരുപ്പതി മോഡൽ ഒരു ക്യൂ സംവിധാനം ഒരുക്കുമെന്നത്. അക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുപ്പതി മോഡൽ എന്തായാലും ശബരിമല സന്നിധാനത്ത് പ്രാവർത്തികമാകില്ല എന്ന കാര്യത്തിൽ എന്തായാലും ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചില ഉദ്യോഗസ്ഥരുമൊക്കെ തിരുപ്പതി ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ന് എന്തായാലും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലൊന്ന്, ഭസ്മകുളം മാറ്റി സ്ഥാപിക്കുന്നു. 2, ഈ തീർത്ഥാടന കാലത്ത് വെർച്വൽ സംവിധാനം മാത്രമല്ല സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകുമെന്ന കാര്യം കൂടി ഇന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും വളരെ കൃത്യമാണ്. ശബരിമലയിൽ ഭസ്മകുളത്തിന്റെ സ്ഥാനം മാറുന്നു. അതേപോലെ തന്നെ ഈ തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ കൂടാതെ സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സന്നിധാനത്ത് പറഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സി ജി ഉമേഷ്.